ഭാഷിന്റെ കാര്യത്തിന് തിരുവനന്തപുരത്ത് പോയിട്ട് എന്തായി? പൈസ വിചാരിച്ച പോലെ ശരിയായില്ലടാ. വീട്ടിലെ കാര്യമൊക്കെ നിനക്കറിയാലോ. രണ്ടാമത്തെ നോട്ടീസും ബാങ്കിൽ നിന്ന് വന്നു. നിരാശപ്പെട്ടിട്ട് ഒളിച്ചോടിയിട്ട് യാതൊരു കാര്യവുമില്ല. ഒരു നാൾ ഭാഗ്യം നമ്മളെയും തേടി വരും. ജോയിയെ തേടി വന്നവില്ല. ഏത് ജോയ്? പെട്ടിയിലൂടെ പണക്കാരനായ ജോയ്. ആ കഥ നീ കേട്ടിട്ടില്ലേ? വടക്കേ തെരുവിൻ്റെ അറ്റത്തുള്ള കടവരാന്തയെ കൊണ്ടുവെക്കണം. കൂടെയുള്ള പുലി അത് നിനക്കുള്ളതാണ്. ആ പെട്ടിയും പൊതിയും അവനെ തേടി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന കോടീശ്വരനായ ജോയ് ഉണ്ടായി. അബ്കാരി ജോയ്. ഇതൊക്കെ സത്യമാണെന്നാണോ? സത്യമാണെന്നും കള്ളമാണെന്നും വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ സത്യമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അങ്ങനെ ഒരു ഭാഗ്യം എന്നെയും തേടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരെ ഒരുപാടായടാ. വീട്ടിൽ അവൾ ഒറ്റയ്ക്കാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നാളെ ഞാൻ കാണില്ല. ടൗൺ വരെ ഒന്ന് പോകണം. എന്താടാ, കാശിൻ്റെ ആവശ്യത്തിനാണോ? കാശിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. ഹലോ, ഞാനിന്നലെ വിളിച്ചിരുന്നു. കുറച്ച് കാശിൻ്റെ ആവശ്യത്തിനായിരുന്നു. ആണോ? രണ്ടു ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വന്നാലോ? പെട്ടിയും പൊതിയും അവനെ തേടി വന്നുകൊണ്ടേ.
ആ ബിൽഡിങ്ങിൻ്റെ തേർഡ് ഫ്ലോറിൽ ഒരു കോഫി ഷോപ്പുണ്ട്. നീ അവിടെ പോകണം. ഈ പെട്ടി കൊണ്ട് കോർണർ ടേബിളിൻ്റെ അടിയിൽ വെക്കണം. ഒരു കോഫി ഓർഡർ ചെയ്യണം. എക്സാക്ട്ലി 15 മിനിറ്റ്സ്. ആരോടും അധികം ഇൻട്രാക്ട് ചെയ്യാൻ നോക്കണ്ട. ഈ പൊതി നിനക്കുള്ളതാണ്. അറ്റ് ലാസ്റ്റ് യു ആർ ഓണേഡ്. നീ ആഗ്രഹിച്ചതുപോലെ പേരും പ്രശസ്തിയുമെല്ലാം. അർഹിക്കാത്തത് നിന്നെ തേടി എത്തിയെന്ന് പറയാൻ ഒരുപാട് പേരുണ്ടോ ഓഫീസിലും പുറത്തും. അതിനൊരു അവസരം നീ ആയിട്ടുണ്ടാക്കാതിരുന്നാവ്. ഒരുപാട് ഉയരങ്ങൾ താണ്ടാനുള്ളതാണ്. ആരോടുള്ള വാശിയൊന്നുമല്ല, എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണമായിരുന്നു. ഞാൻ എന്ന മനുഷ്യനെ, എൻ്റെ ബിസിനസ്സുകാരനെ. സാർ, ഓർഡർ ഒരു കാപ്പി. സാർ, കോഫി. Thank you.
പൈസയുടെ കാര്യം ശരിയായി. सब खत्म हो गया.